ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഓയിലൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള ഐറ്റംസ് കഴിക്കുന്നതല്ലേ. പിന്നെ ഇതുണ്ടാക്കാൻ 3 ചേരുവേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഇലയാണ്. ഇത് നമ്മുടെ കറുവപ്പട്ടയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീടുകളിൽ ഞാൻ ഇതിൻ്റെ മരം കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട്. ഈ ഒരു ഇലയുടെ മണവും ആ ടേസ്റ്റൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഫ്ലേവർ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊന്നും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഒന്ന് പറിച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തായി നമുക്കിതിന് വേണ്ടിയിട്ട് ഒന്ന് പൊടി കുഴച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഉപ്പും പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായി തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്കൊന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇനി കുഴച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടിനും പിന്നെ അടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, ആ ഒരു ടൈപ്പിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. ഞാൻ 10-നേക്കാളും കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം പൊടി കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാം ഒന്ന് കുഴച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1.5 അച്ച് ശർക്കര. അപ്പോൾ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ശർക്കര പൊടിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുമ്പിള് പോലെയാണ് ഇട്ടോ ഇല മടക്കിയെടുക്കുന്നത്. ഇതാ ഇതുപോലെ കുമ്പിള് പോലെ ഇല മടക്കിയെടുക്കാം. എന്നിട്ട് ഒരു ഇഡ്ഡലി ഇതാ ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി കുത്തി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് പൊടി ഇങ്ങനെ നിറച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ പൊടി നിറച്ച് കൊടുക്കുമ്പോൾ ഒരു കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ വിരലുകൊണ്ടൊന്ന് ഹോളാക്കി കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ഹോളിലാണ് നമ്മളിനി അടുത്ത തേങ്ങ ഒക്കെ നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ വിരലി കൊണ്ട് ഒരു നന്നായിട്ട് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ വിരലി കൊണ്ട് പരത്തി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ ഒരേ കട്ടിയിൽ ഇങ്ങനെ റൗണ്ടായി കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത്. മിക്സിൽ നമ്മൾ ഏലക്കായൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഇലയുടെ ഫ്ലേവർ മാത്രമാണ് ഈ ഒരു അപ്പത്തിന് ഉണ്ടാകുന്നത് കേട്ടോ. അതിനെ ഞാൻ ഫസ്റ്റത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ, ഇറക്കിളി കുത്തി കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഇലയുടെ നടുവിലുള്ള തണ്ടില്ലേ അതിൻ്റെ അപ്പുറം അപ്പുറമായിട്ട് ഇറക്കിളിയുടെ 2 അറ്റം വരുന്ന തരത്തിൽ കുത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇറക്കിളി കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇല കീറിപ്പോരില്ല. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ അടുത്ത അപ്പം കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ പൊടി ആദ്യം നമ്മൾ അതിലേക്ക് നിറച്ച് കൊടുത്തു. പിന്നെ തേങ്ങ കൊണ്ട് ഫിൽ ചെയ്തിട്ട് നമ്മൾ മുകൾ ഭാഗം കൂടെ പൊടി കൊണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പൊടിയും കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 12 കുമ്പിളപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 1 തട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ സ്റ്റീമറുള്ളവരാണെങ്കിൽ സ്റ്റീമർ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ചെമ്പൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം താഴെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ അപ്പങ്ങളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാതും വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചേക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ എല്ലാതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് ഇത് വേവാനധികം പണിയൊന്നുമില്ല. ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആ പട്ടയുടെ ഇലയുടെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. നമുക്കിത് ആ പടം വന്നാൽ തന്നെ കഴിക്കാൻ തോന്നും.
അപ്പോൾ നമ്മുടെ അപ്പം നിങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഏലക്കായ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടെങ്കിൽ ആ കട്ടൻ ചായയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ക്രിസ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.